ബി ജെ പിക്കെതിരായ കുഴൽപ്പണ ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയ തിരൂർ സതീഷിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം പൊളിയുന്നു. ശോഭാ സുരേന്ദ്രൻ തന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ചിത്രം തിരൂർ സതീഷ് പുറത്തുവിട്ടു. സതീഷിനുമായി അടുപ്പമില്ലെന്നും വീട്ടിൽ പോയിട്ടില്ലെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിരുന്നത്. പറഞ്ഞിട്ടില്ല. അതായത് ശോഭാ സുരേന്ദ്രനെ കാണാൻ എന്റെ വീട്ടിലേക്ക് സതീശൻ ഇതുവരെ വന്നിട്ടില്ല. ഒരിക്കലും പോയിട്ടില്ല, ഒരിക്കലും സതീശന്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ പോയിട്ടില്ല, ഒരിക്കലും സതീഷിന്റെ വീട്ടിൽ പോയിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ചെയ്തത്. പക്ഷേ ആ വാദം പൊളിയുകയല്ലേ ഇവിടെ. തീർച്ചയായും, കാരണം ആ ദൃശ്യങ്ങളിൽ നിൽക്കുന്നത് ആ സതീഷിന്റെ കുടുംബാംഗങ്ങളാണ്. അത് സതീഷിന്റെ വീട് തന്നെയാണ്. ആ വീട്ടിലുള്ള നമ്മൾ ആ വീട്ടിനുള്ളിൽ കയറിയത് കൊണ്ട് തന്നെ അവിടെയുള്ള ആ സമീപത്തുള്ള സോഴ്സ് ആക്ടിവിറ്റിയൊക്കെ കണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ശോഭാ സുരേന്ദ്രൻ, അതായത് ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സതീഷിന്റെ വീട്ടിലേക്ക് പോവുകയോ ഫോണിൽ ബന്ധപ്പെടാറോ അല്ലെങ്കിൽ അത്ര വലിയ അടുപ്പമൊന്നുമില്ല, ഒരു ഓഫീസ് സെക്രട്ടറിയെ പരിചയമുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല എന്നും പറഞ്ഞ ആളാണ് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ തന്നെ സതീശൻ പുറത്തുവിടുന്നത്. അതായത് ഓരോ ദിവസവും സതീശൻ പറയുന്ന ആരോപണങ്ങളെ എതിർ വാദം തള്ളുമ്പോൾ, അതായത് ആദ്യത്തിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ വാദങ്ങളെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് നിരത്തി തള്ളി പൊളിച്ചടുക്കി, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ആയിക്കോട്ടെ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ജില്ലാ അധ്യക്ഷൻ മാറുകയായിരുന്നു. ഇപ്പോൾ ഇതാ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താൻ പോവുകയോ തന്റെ വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല, എന്നാൽ തന്റെ വീട്ടിലേക്ക് എത്തുകയും കുടുംബത്തിനൊപ്പം നിന്നെടുത്ത ഫോട്ടോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വാദങ്ങളെ തിരൂർ സതീഷ് പൊളിക്കുന്നത്. അതായത് ഓരോ ദിവസവും സതീഷിനെതിരെ പറയുന്ന വാദങ്ങളെ അതിന്റെ തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് സതീശൻ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാൻ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഈ കൊടകര കുഴൽപ്പണം കേസ് കൂടുതൽ മറ്റു രീതിയിലേക്ക് കൂടുതൽ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പിക്ക് വീണ്ടും വീണ്ടും അത് തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശോഭാ സുരേന്ദ്രമായി ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ശോഭയിച്ച് ഞങ്ങളുടെ അടുത്ത ആളാണ് എന്നൊക്കെ ഇന്നലെ ബി ജെ പി ജില്ലാധ്യക്ഷൻ പറഞ്ഞിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനെ പാർട്ടി ഓഫീസിലേക്ക് കയറ്റരുത് എന്ന നിർദ്ദേശം ജില്ലാധ്യക്ഷൻ നൽകിയതായിട്ടായിരുന്നു സതീഷ് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ ബി ജെ പിക്കുള്ളിലെ പൊട്ടിത്തെറികളടക്കം പുറത്തേക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥിരീവ് സതീഷ് എത്തുന്നത്. അതായത് മറ്റ് നേതാക്കളുടെയൊക്കെ കുറേ കാര്യങ്ങൾ തനിക്കറിയാം, അതൊക്കെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഐ പ്രവർത്തകർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് തിരു സതീഷ് പറയുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരു സതീഷിന് മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും ശോഭയുടെ വാദങ്ങളെയൊക്കെ തന്നെ പൊളിക്കുന്ന, കൃത്യമായി തന്നെ അതിന് പൊളിക്കുന്ന തെളിവുകൾ സഹിതം ഇപ്പോൾ സതീഷ് പുറത്തുവിട്ടിരിക്കുന്നു. ഇനി ശോഭാ സുരേന്ദ്രൻ ഇതിലെന്ത് പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിപ്പോൾ ഈ ഒരുപക്ഷെ ഇതും സുരേഷ് ഗോപി പറയുന്നതുപോലെ അതൊക്കെ മായക്കാഴ്ചയാണോ എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദിവ്യ, യെസ്, അഖിൽ, ഇവിടെ തിരൂർ സതീഷ് നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ അത് പഴയ വീഞ്ഞാണ്, അത് പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നു എന്നാണ് ബി ജെ പി നേതാക്കളൊക്കെ പറയുന്നത്. അത് കൂടുതൽ ഈ ആരോപണങ്ങൾ ഏറ്റുപിടിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തിരൂർ സതീഷ് ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്തെത്തുന്നു. ശോഭ ഓരോ ദിവസവും മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ പറയുന്നു. അതായത് ഈ വിവാദം ഇങ്ങനെ ചർച്ചയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഈ ശോഭാ സുരേന്ദ്രന്റെ ഈ മറുപടികളും തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലും തന്നെയായിരിക്കും അല്ലെ ബി ജെ പി നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത്? തീർച്ചയായും, കാരണം ഇത് ഇല്ല എന്ന്, അതായത് ഈ വാദങ്ങളെ തിരൂർ സതീഷിന്റെ വാദങ്ങളെ പൊളിക്കാൻ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ അതിനെ വീണ്ടും തിരൂർ സതീഷ് പൊളിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വീണ്ടും അടുത്ത വാദങ്ങളുമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഈ നേതൃത്വത്തിന് മുൻപിലേക്ക് തിരൂർ സതീഷ് തുറന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ അഴിമതിക്കാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബസ്സിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം തിരികെ കൊടുത്ത്, ആ ഒരു പൈസ തിരികെ കൊടുത്തതിൻ്റെ ഫോട്ടോ പത്രക്കുറിപ്പുകൾ അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഞാൻ അത്തരത്തിൽ എനിക്ക് പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഒരാളല്ല, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഓരോ ദിവസവും ഓരോ വാദങ്ങൾ പുതുതായി ബി ജെ പി നേതാക്കൾ വെക്കുന്നു, അതിനെല്ലാം വെട്ടുന്നു. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ബി ജെ പി നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാത്ത ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ വാദങ്ങൾ തങ്ങൾ നിരത്തിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് സതീഷ് തെളിയിക്കുമെന്ന ഒരു ഭയം ബി ജെ പി നേതാക്കൾക്കുള്ളിലേക്ക് ആദ്യ ദിവസം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനുശേഷം കാര്യം, അതായത് ഈ സതീഷിന്റെ വാദങ്ങളെ പ്രതികരിക്കേണ്ടതില്ല എന്ന് നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും പുറത്തുവിട്ടതുപോലെ വരും ദിവസങ്ങളിൽ ഈ ആരോപണങ്ങൾ തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ തിരൂർ സതീഷ് പുറത്തുവിട്ടേക്കുമോ?
തിരൂർ സതീഷ് അങ്ങനെ തന്നെയാണ് പറയുന്നത്, തന്റെ കയ്യിൽ ഇതിനൊക്കെ തെളിവുകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അതായത് കൃത്യമായ കണക്കുകളുണ്ട്, ആരൊക്കെ കൈകാര്യം ചെയ്തു എന്നുള്ള കൃത്യമായ കാര്യങ്ങളൊക്കെ തനിക്കറിയാം. അപ്പോൾ താൻ ഈ കാര്യങ്ങളൊക്കെ പറയാം, എന്തായാലും ഇപ്പോൾ അത് പറയുന്നില്ല, പിന്നീട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയാനുള്ള സാധ്യതയുണ്ട്. അതായത് പോലീസ് ഒരുപക്ഷെ അദ്ദേഹം ഈ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ കാത്തിരിക്കുന്നതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. ആ ഒരു പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കി കൂടുതൽ വിവരങ്ങൾ കൂടി അദ്ദേഹം പുറത്തുവിടാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ദിവ്യ.